ഞാനും നിങ്ങളും ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതുണ്ടല്ലോ. രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കുമോ കൂട്ടായിട്ട് ഞാനും നിങ്ങളും ചെയ്തു വച്ചിരിക്കുന്ന സർവ നന്മകളും തിന്മകളും ഉണ്ടല്ലോ. അല്ലാഹു തൂക്കുന്ന രംഗമുണ്ടല്ലോ, മീസാനെന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, നന്മ തിന്മകൾ തൂക്കുന്ന സമയമുണ്ടല്ലോ. സ്വഹാബാ, അവിടെ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് തൂക്കുന്ന ഒരു ത്രാസുണ്ട് മീസാൻ. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും മീസാനിനെ കുറിച്ച് പഠിക്കുന്നവരാ, കേൾക്കുന്നവരാ. അള്ളാഹു മീസാനിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൽവസ്നു യൗമൈദിനിൽ ഹഖ്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, അന്നത്തെ ദിവസങ്ങൾ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ഒരു ത്രാസ് ഉണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. നന്മ തിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് നമുക്ക് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് അവിടെന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ അതിന്റെ വലുപ്പത്തെ കുറിച്ച്, അതിന്റെ വലുപ്പത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യദുല്ലാഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ വെച്ചുകൊണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ലോകത്ത് ഭാരവും വലുപ്പവുമുള്ള ആളുകൾ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്ന രംഗങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യരെ കുറിച്ച് അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരും. ഒരുപാട് സൽക്കർമ്മങ്ങളായി, ഒരുപാട് നന്മകളുമായി നാളെ പരലോകത്തേക്ക് കടന്നു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തടിച്ച വലിയ ഒരു മനുഷ്യൻ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും. ഒരുപാട് ആരോഗ്യമുള്ള ഒരു വലിയ മനുഷ്യനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരും. ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലുമില്ലാതെ അല്ലാഹു അവന്റെ അടുക്കൽ അവൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വലിയ രീതിയിലാ കടന്നു വരിക. ഒരുപാട് നിസ്കാരമുണ്ടാകും, ഒരുപാട് നോമ്പ് കടിച്ചിട്ടുണ്ടാകും, ഒരുപാട് ദാനധർമ്മങ്ങളും സദക്കകളും ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ അതൊന്നും സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിൽ, അവന്റെ നന്മകൾ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ നാളെ ചിലരെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസ്, ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ നന്മയുടെ ത്രാസ് എന്റെ പ്രിയപ്പെട്ടവരെ ഭാരമുള്ളതായിരിക്കണം. ആ നന്മയുടെ ത്രാസ് ഭാരമുള്ളതായിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയൂ, അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന നിരന്നിരിക്കുന്ന ഒരു 15 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ 50, 60, 70 വയസ്സ് വരെ പ്രായമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടത് അവനവൻ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഹസിബു കബിലൻ തുഹാസബു എന്നാണല്ലോ. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക, പടച്ചവന് ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ചെയ്തു വച്ചിരിക്കുന്ന ഒരു നന്മയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പക്കത്തെ നിസ്കാരം, അല്ലെങ്കിൽ ഇന്ന് ഏകദേശം ഒരുപാട് നോമ്പ് നമ്മൾ പിടിച്ചല്ലോ, പിടിച്ച ഏതെങ്കിലും ഒരു നോമ്പ്, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഒരായത്തെങ്കിലും ഒരു ദിവസം മോത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ മോദിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത്, ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ധൈര്യത്തിൽ പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞു. അയാൾ പോയപ്പോ
അദ്ദേഹം പോയത് നന്നായി. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കുറിച്ചു അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. ഒരുപാട് അൽഹംദുലില്ല, പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി അദ്ദേഹം ഒരുപാട് സംഭാവന, 100,000 രൂപ കൊടുത്തു. ഇനി ഇവിടെ പണിയാൻ പോകുന്ന പള്ളിയുടെ വാതിലിനുള്ളത് എത്ര രൂപയാണെങ്കിലും ഞാൻ തരാമെന്ന് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി തിരിച്ചെടുത്താൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പുതിവലും എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ടൊരു സ്വഹാബി അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവേ എനിക്ക് ഉറപ്പായി പടച്ചവനെ ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന്. അള്ളാഹുവേ ഞാൻ ചോദിച്ചത് നീ എനിക്ക് തന്നല്ലോ, അള്ളാഹുവേ ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എനിക്ക് ഉറപ്പായി പടച്ചവനെ. ആ സമയത്ത് മഹാനബറുകൾ പറഞ്ഞത്, ഞാൻ കഅബാലയത്തിൻ്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എനിക്ക് നീ അറിയിച്ചു തരണം. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എനിക്ക് അടയാളം കാണിച്ചു തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എന്തടയാളം അള്ളാഹ കാണിച്ചു തന്നേ? നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എന്തടയാളമാണ് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നത്? ആ സമയത്താണ് സ്വഹാബി വര്യം പറഞ്ഞത്, ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പകരം അള്ളാഹു കൊടുക്കുന്നത് സ്വർഗമാണെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാ. അൽഹംദുലില്ലാഹ്, ആ മനുഷ്യനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ എടുക്കാൻ സമയമായോ? അൽഹംദുലില്ലാഹ്, നമ്മൾ നിൽക്കുന്ന ഇതേ സ്ഥലത്താണ് പള്ളി കെട്ടണേ. നിങ്ങളെ ഇനി ഇൻഷാല്ലാ ചിലപ്പോൾ ഇനി ഇവിടെ ഒരു പള്ളിയായിരിക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു തആലന്റെ പേരിലാണ് പള്ളി, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇവിടെ ഒരു പള്ളി പണിയാനുള്ള ലക്ഷ്യമാണ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവൻ്റെ കയ്യിൽ നിന്നൊരല്പം എടുക്കണം. ഒറ്റയ്ക്ക് പള്ളി കെട്ടിക്കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. പള്ളി ഉള്ള സ്ഥലത്ത് പള്ളി കെട്ടുന്നതും പള്ളി ഇല്ലാത്ത സ്ഥലത്ത് പള്ളി കെട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി, ഞാനത് പറയണില്ല. പള്ളി ഉള്ള ഒരു സ്ഥലത്ത് പള്ളി കെട്ടാൻ പൈസ കൊടുക്കുന്നതും പള്ളി ഇല്ലാത്ത സ്ഥലത്ത് ഒരു പുതിയ പള്ളി കെട്ടാൻ വേണ്ടി പൈസ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കണം. അൽഹംദുലില്ലാഹ്, ഈ സ്റ്റേജ് നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, പലതുള്ളി പെരുവെള്ളം. ഒരു പള്ളി പണിയുമ്പോൾ ആ പള്ളിയിൽ പണിയുന്നതിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്കൊരവസരവും ഒരു ചാൻസും തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കിട്ടിയ അവസരം മുതലാക്കുക. എല്ലാവരും അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ, എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിന്റെ കഅബയുടെ മുന്നിലെത്തണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, പടച്ചവനെ ഞാൻ കൊടുക്കുന്ന ഈ സദഖയ്ക്ക് പകരം പടച്ചവനെ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണം. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് 60-65 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പം ഹജ്ജിന് പോകാൻ പറ്റാത്ത അവസ്ഥ. 60-65 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ സാധാരണ ആ സമയത്ത് ഹജ്ജിന് പോകാൻ എല്ലാവരും ഇരിക്കുക, പ്രായമാകണ സമയത്ത് പോകാം. അങ്ങനല്ലേ, വയസ്സാ കാലത്ത് CC അടഞ്ഞ് തീരാൻ നിൽക്കുന്ന സമയത്ത് പോകാൻ വേണ്ടി. കാരണം എന്തേ, ഇപ്പം ഹജ്ജിന് പോയാൽ നന്നാകണം, പ്രായമാണ് സമയത്താണെങ്കിൽ പിന്നെ ഹാജിയെ പോലെ ജീവിക്കണം. അപ്പം ആ നിയമം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ സദക്ക കൊടുക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് ആ പുണ്യമായ പരിശുദ്ധമായ കഅബയിൽ ഹജ്ജിന് പോകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ പെടണം. ആ ഒരു നിയ്യത്തോടെ എല്ലാവരും ഒരു സദക്കയെടുക്ക്. ഹജ്ജിന് പോകണമെങ്കിൽ പൈസയല്ല വേണ്ടത്, അതിനേക്കാളും മുകളിൽ വേണ്ടത് അൽഹംദുലില്ലാഹ് ആഗ്രഹവും ദുആയുമാണ്. അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു നല്ല സദക്കയെടുത്തോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോൾ, കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തൂക്കുമ്പോൾ ഇങ്ങനെ വാരി വാരി ഇടുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്, പടച്ചന് ഇതെന്താ ഇങ്ങനെ തൂക്കണേന്ന്. എങ്കിലും അവിടെ പല കല്ലത്തലങ്ങളും കാണിക്കും. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് തൂക്കുന്നതാരാ? അള്ളാഹുവേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ നീതിമാനായ പടച്ച റബ്ബാണ് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല
അവിടെ നീതി കാണിക്കാറില്ല. അള്ളാഹുവാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസിലവിടുന്ന് തൂക്കുന്നത്, നന്മ നന്മകള് തൂക്കുന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ഒരിക്കലും യഥാ അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയുടെ ത്രാസ് ഇങ്ങനെ കൂടണമല്ലോ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ അകത്ത് ഒരുപാട് നന്മ കൂടണമല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, മീസാൻ എന്ന് പറയുന്ന ത്രാസ് അത്ര നിസാരമായ കാര്യമൊന്നുമല്ല, അതത്ര ചെറുതൊന്നുമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം എത്രയാണെന്നറിയുമോ? മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, കടയിൽ കാണുന്ന റേഷൻ കടയിൽ കാണുന്ന ത്രാസുകളല്ല നാളെ പടച്ചറബിന്റെ പരലോകത്തിലെ ത്രാസ്. അതിന്റെ വലുപ്പം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, ഈ ഭൂമിയും ഈ ആകാശവും അതിനകത്ത് വെച്ച് തൂക്കാന് കഴിവുള്ള ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ ദുനിയാവ് മുഴുവനും വെച്ച് തൂക്കാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ളതാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവിടുന്ന് പ്രവാചകന് പരിചയപ്പെടുത്തുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസ് വല്ലാത്ത വലിപ്പമുള്ളതാ, അതുപോലെ തന്നെ സിറാത്ത് എന്ന് പറയുന്ന പാലവും വല്ലാത്ത വലിപ്പമുള്ളതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ആ ത്രാസിന്റെ അകത്ത് ഈ ഭൂമിയും ഈ ആകാശവും പടച്ചവരെ ഈ പ്രപഞ്ചം മുഴുവനും വെച്ചുകൊണ്ട് തൂക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു അതിനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ വിശദീകരിക്കുമ്പോ സഹാബത്ത് പ്രവാചകന്റെ മുഖത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തേ സ്വഹാബ, നിങ്ങൾ എന്നെ നോക്കുന്നത് എന്തേ സ്വഹാബ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, ഇത് എങ്ങനെയാണ് നിറയ്ക്കുന്നത് നബിയോ? ഈ പ്രപഞ്ചം മുഴുവൻ തൂക്കാൻ വലിപ്പമുള്ള ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് എങ്ങനെയാണ് നിങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ട് നിറയ്ക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, മീസാനിനെ നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന നന്മകൾ ആരെങ്കിലും ചെയ്താൽ ഇത് നിസാരമായ കാര്യമാണ്, ഇത് ചെറിയ കാര്യമാണ്, ഈ പറയുന്ന നന്മകൾ നിസാരമാണെന്ന് തള്ളിക്കളയാതെ ഈ പറയുന്ന നന്മകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായ ഇത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, മീസാൻ എന്ന് പറയുന്ന ഈ ഭൂമിയും ആകാശവും വരെ തൂക്കാൻ വലിപ്പമുള്ള ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ഒന്നാമത്തെ നന്മ ഏതെന്നറിയുമോ? സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഇലാഹ ഇല്ലല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ദിക്കറുണ്ടല്ലോ, നമ്മളെല്ലാവരും പറയുന്ന ദിക്കറുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ആ ഷഹാദത്ത് കലിമയുണ്ടല്ലോ, അത് മീസാൻ എന്ന ത്രാസ് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവർക്കും അറിയുന്ന ദിക്കറാണ്, ഇതെല്ലാവർക്കും അറിയുന്നവരാണ്, ഇതിന്റെ മഹത്വം അറിയാത്തവരില്ല. എല്ലാവരുടെയും
ആരെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഇത് പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന ഈ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനുണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കൊച്ചുകുട്ടികളാകട്ടെ, എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു അഭിലാഷമാണ്. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അവസാനമായി പടച്ചറപ്പ് നിന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് പറയണം, ഇത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും വല്ലാത്ത മോഹമാണ്. ഇത് പറഞ്ഞിട്ട് മരിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും പറഞ്ഞത് ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഇവിടുന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും ഇവിടുന്ന് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ അറിയുന്നവരാണ്. നിസ്കരിക്കാൻ അറിയാത്തവനും ഖുർആൻ ഓതാൻ അറിയാത്തവനും അള്ളാഹുവേ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയുമല്ലോ. പക്ഷേ നമ്മളിൽ പലരും അത് പറയാറില്ല. നമ്മളിൽ പലരും അത് പറയാറില്ല. പ്രവാചകനവിടെന്ന് പറയുന്നു അയാളുടെ കണ്ണെത്താ ദൂരത്തോളം അവന്റെ ഏടുകൾ അവിടെ ഇങ്ങനെ വിതറപ്പെടുകയാണ്. അവന്റെ അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അതാ അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു കണ്ണെത്താ ദൂരം വരെ അവന്റെ കിതാബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആ ഏടുകൾ ഇങ്ങനെ വിതറപ്പെടുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാ, ഈ കാണുന്നതൊക്കെ നീ നിഷേധിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഞാനും നിങ്ങളും നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് എടുത്ത് റബ്ബ് നമ്മുടെ കയ്യിലേക്ക് തരുമല്ലോ. എല്ലാം ഒരെണ്ണം പോലും വിട്ടു കളയാതെ ഇതിനകത്തുണ്ടല്ലോ പടച്ചവര്. അല്ലാഹുവേ ഇതെന്ത് കിതാബല്ലോ എന്ന് നാളെ പരലോകത്ത് വെച്ച് നന്മ തിന്മ എഴുതിയ കിതാബ് കാണുന്ന സമയം ജനങ്ങളെ ചോദിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഗ്രന്ഥമെടുത്തിങ്ങനെ നീട്ടിവെക്കുകയാണ്. കിലോമീറ്ററുകളോളം നീളമുള്ള അവന്റെ കിതാബ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന മനുഷ്യ, ഇത് നീ നിഷേധിക്കുന്നുണ്ടോ? എന്റെ മലക്കുകൾ നിന്നോട് അക്രമം പ്രവർത്തിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹുവദാ നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ഇല്ല അല്ലാ, ഒരിക്കലും ഞാൻ നിഷേധിക്കുന്നില്ല റബ്ബേ, മലക്കുകൾ അക്രമം ചെയ്തിട്ടില്ല അല്ലാ, ഇത് മുഴുവനും ഞാൻ ചെയ്തതാണ് റബ്ബേ
എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വെച്ച് പറയുമ്പോ അതാ തിന്മയുടെ ത്രാസാണ് പടച്ചവര്, തിന്മകൾ മാത്രമല്ലാതെ നന്മകൾ വളരെ കുറവാണ്, തിന്മകൾ ഒരുപാടുണ്ട് നന്മകൾ വളരെ കുറവാണ്. ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി, ഇനി ഞാൻ രക്ഷപ്പെടൂല, ഇവിടെ ഒരിക്കലും നന്മ എന്റെ ത്രാസിൽ കുറവാണല്ലോ, ഞാൻ രക്ഷപ്പെടില്ല എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോ റസൂലുള്ള പറയുന്നു, സ്വഹാബ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ചെറിയ കാർഡ് എടുത്തിട്ട് ആ നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാ. അതാ പടച്ചവന് അല്ലാഹു ഒരു ചെറിയ ഒരു കാർഡ് എടുത്തിട്ട് നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നന്മയുടെ ത്രാസിൽ ഭാരം കൂടുകയാ. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാ ഇതേത് നന്മയാ അല്ലാ, ഇതേത് നന്മയാ അല്ലാ. ആ സമയത്ത് അവിടുന്ന് പടച്ച റബ്ബ് പറയുകയാണ്, നീ ദുനിയാവിൽ വെച്ച് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ പറഞ്ഞ ദിക്കറുണ്ടല്ലോ, എന്ന് നീ പറഞ്ഞ ദിക്കറുണ്ടല്ലോ, ആ ദിക്കറാണെന്ന് നാളെ അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ദുനിയാവില് ചെയ്തു കൂട്ടിയ അവന്റെ പാപങ്ങളുടെ വലുപ്പം അത്രയും വലുപ്പമാണ്, പക്ഷേ ആ വലുപ്പങ്ങളെ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ ത്രാസില് ഭാരം കൂടാ ആ മനുഷ്യൻ ചെയ്ത ഒരേ ഒരു നന്മ എന്ത്? ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞത് ആ മനുഷ്യന് നാളെ അവിടെ പ്രയോജനപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്ന പോരാ, മരണവീട്ടിൽ പടച്ചവനെ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ പറയുമല്ലോ, പറയുന്നവർക്ക് എത്ര പേർക്കാണ് ഇഖ്ലാസ് ഉള്ളത്? അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയുന്നവർ എത്ര പേരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു ദിക്റല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ അവന് സ്വർഗത്തിലാണ്. അബൂ ഹുറൈറ, ഇഖ്ലാസോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ പടച്ചവനെ അവന് സ്വർഗത്തിലാണ്. അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഓരോ ആടിനോടും പെണ്ണിനോടും പറയുകയാ, അത് കേവലം ഒരു ദിക്റു മാത്രമല്ല, അത് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ദിക്റ. പടച്ചറബ്ബേ, അത് പറയുന്നവന് സ്വർഗമുണ്ട്, അത് പറയുന്നവന് സ്വർഗമുണ്ട്. ഞാനും നിങ്ങളും പടച്ചവനെ മരിക്കുന്ന സമയത്ത് അത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് കൊതിക്കുന്നവരാ. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി വേണം ആ ദിക്റ് പറയാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബ, മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ദിക്റ് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അൻ അബി സുറാ റളിയല്ലാഹു തആല അൻഹു നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമത്താനി ഖഫീഫതാനി അലൽ ലിസാന സകീല സകീലതാനി ഫിൽ മീസാൻ
പാട്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതൊരു ദിക്റ് പറഞ്ഞു കൊടുക്കുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരം കിട്ടുന്ന ഒരു ദിക്റിനെ കുറിച്ച് പ്രവാചകൻ ഇവിടെ പറയുകയാ. റസൂലുള്ള പറയുന്ന രണ്ട് കലിമത്തുകൾ നാവിന് ഭാരമില്ലാത്തവയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന രണ്ട് കലിമത്തുകൾ ഉണ്ടല്ലോ, അത് നാവിന് ഭാരമില്ലാത്തതാണ്. അവ രണ്ടും മീസാനിൽ ഭാരമുള്ളവയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, മീസാനിൽ നിറയ്ക്കുന്ന ദിക്ര ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ. ഇത് പറയാൻ എളുപ്പമുള്ള ദിക്റാണ്, ഇത് പറയാൻ എളുപ്പമുള്ള ദിക്റാണ്, ഇത് മീസാനിനെ നിറയ്ക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ള പ്രായമുള്ളവർക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പടച്ചവനെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ പള്ളിക്കകത്തിരുന്നിട്ട് അല്ലെങ്കിൽ വീടിനകത്തിരുന്നിട്ട് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് എല്ലാവരും മുതുപെടുത്ത് എഴുന്നേറ്റ് പടച്ചവനെ നിസ്കാര പായിൽ വന്നിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ ദിക്ര് പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചവനാ ഞാനും നിങ്ങളും. നമ്മുടെ ഉപ്പ പറയുമായിരുന്നല്ലോ, നമ്മുടെ ഉമ്മ പറയുമായിരുന്നല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാര പായിലിരുന്ന് കൊണ്ട് ഇങ്ങനെ ദിക്ര് പറഞ്ഞ് പഠിച്ചവരാ ഞാനും നിങ്ങളും. പക്ഷേ പരിശുദ്ധമായ റമദാ മാസത്തിന്റെ മഹത്വം അറിയുമല്ലോ. അള്ളാഹുവേ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തിന്റെ മഹത്വം അറിയുന്നവരല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്നവരാണല്ലോ, ദുആയ്ക്കൊരു കുറവില്ലല്ലോ. ഉസ്താദേ, രോഗം മാറുന്നില്ലല്ലോ, കടം മാറുന്നില്ലല്ലോ, പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ, കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലല്ലോ, കടം മാറുന്നില്ലല്ലോ, എനിക്ക് അല്ലാഹു മക്കളെ തരുന്നില്ലല്ലോ, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ, എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു എനിക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ, പരാതി പറയുന്നവര്, മജ്ലിസുകൾ കയറി ഇറങ്ങി നടക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂല് നിനക്ക് സമയം വരെ പറഞ്ഞു തന്നു. ദുആ ചെയ്താ തള്ളപ്പെടാത്ത സമയം, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം, എന്തേ നീ അത് ഉപയോഗപ്പെടുത്താത്തത്, എന്തേ നിങ്ങളത് നിസാരമാക്കി കളയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അതാ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് പിടിച്ചിട്ട് ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന 6:30 മുതലുള്ള സമയമുണ്ടല്ലോ, 6 മണി കഴിയുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണവും എടുത്തു വെച്ചിട്ട് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുടെ മുന്നിലേക്ക് കൈ ഉയർത്തിയാൽ അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല, അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു മറയുമില്ല. ആ സമയത്ത് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്താ ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം വരെ പറഞ്ഞു തന്നു. നോമ്പ് മുറിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ 6:45 കഴിഞ്ഞ് 6:40 ഇടയിൽ ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി ആരാപ്പാ സമയത്ത് ദുആ ചെയ്യണേ? ആരാ സമയത്ത് ദുആ ചെയ്യണേ? എല്ലാരും ഭക്ഷണം വിളമ്പാനുള്ള തിരക്ക്, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. എടോ പണ്ടൊക്കെ നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും ഇന്നും ചില പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം, മഗ്രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം പ്രായമുള്ളവരിരുന്ന് പറയുന്നത് കാണാം.
ഈ ദിക്കറ് മീസാനിനെ നിറയ്ക്കുന്ന ദിക്കറാണെന്ന് നബിയുന റസൂലുള്ളാഹി. അതാ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ല ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ആ സമയത്ത് ദുആയ്ക്ക് പോലും ഉത്തരമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പടി നമ്മൾ കാര്യം പറയും. ആഹാരമെടുത്ത് മുന്നിൽ വെച്ചിട്ട് അപ്പൊ പോലും ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് രാവിലെ മുതൽ, രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 6:30 വരെ പട്ടിണി ഇരുന്നിട്ട് ആ അവസാന സമയത്ത് കൊണ്ടുപോയി ആ നോമ്പിന്റെ പ്രതിഫലം കളയുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. പിന്നെ പറയേണ്ടതുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, കുറ്റം പറയാനും കഴിയില്ല. ഭക്ഷണം ഇങ്ങനെ വാരിക്കോരി വെക്കുക, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നതിനുള്ള പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഭക്ഷണമൊക്കെ. എന്തോ ആരോടെ പടച്ചവനെ, പണ്ടൊക്കെ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കാരക്കയും ഒരല്പം വെള്ളവും പടച്ചവൻ നോമ്പ് നിസ്കാരം കഴിഞ്ഞ ഒരു കഞ്ഞി, ഇത്രയേ ഉള്ളൂ. ഇന്ന് പടച്ചവനെ ചുട്ടതും പൊരിച്ചതും വറുത്തതും കരിച്ചതും ആ ഷവായി എന്തൊക്കെ തിന്നാൻ പറ്റുമോ അത് മൊത്തവും. സാധാരണ റമദാൻ മാസം എത്തുമ്പോൾ എല്ലാവരുടെ തടി കുറയും, ഇപ്പൊ റമദാൻ വന്നാൽ തടി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ തീറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പലരുടെയും സ്റ്റാറ്റസ് തന്നെ കാണണം, ഭക്ഷണത്തിന്റെ സ്റ്റാറ്റസാ. ഇന്നലെ നോമ്പ് തുറക്ക് പോയിരുന്നതിന്റെ സ്റ്റാറ്റസ് ഇടുന്ന കാലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ദിക്കർ അത്ര നിസ്സാരമായിട്ടുള്ള ദിക്കറല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലലീം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്കറ് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബി സൽമ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഖിൻ ബഖിൻ വഅശാര ബിയദിഹി ബിഖംസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൈകൊണ്ട് 5 ആംഗ്യം കാണിച്ചു, 5 ആംഗ്യം കാണിച്ചു. ഇവകൾ മീസാനിൽ വളരെ ഭാരം നിറയ്ക്കുന്നതാണ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ 5 എന്ന് എണ്ണം കാണിച്ചു. 5 എന്ന് എണ്ണം കാണിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത് 5 മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഭാരം കൂട്ടുന്നതാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയില്ലദീ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വാചകങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാ, 3 ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ ഈ പറയുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറു, നമ്മൾക്ക് പറയുന്ന ദിക്കർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ, നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പോലും നമ്മൾ പറയത്തില്ല. പള്ളിയിൽ നിന്ന് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഉസ്താദന്മാർ ഇരുന്നിട്ട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, ഇതുപോലും പറയാൻ മടിയുള്ളവരാ നമ്മൾ. ഈ പ്രപഞ്ചം മുഴുവനും വെച്ച് തൂക്കിയാലും തൂക്കാൻ കഴിയുന്ന രീതിയിലുള്ള മീസാൻ എന്ന് പറയുന്ന ത്രാസ്, ആ ത്രാസ് എങ്ങനെയാണ് ഭാരം കൂട്ടാൻ കഴിയുന്നത്? ഈ ദിക്ര കൊണ്ട് അതിന് കഴിയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, 4 കാര്യങ്ങൾ ചെയ്തിട്ടേ നീ ഉറങ്ങാവൂ എന്ന് നബിയുന റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ ചെയ്തിട്ടേ കടന്നുറങ്ങാവൂ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ ഞാൻ ചെയ്യേണ്ട 4 കാര്യം എന്താ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, 1 ഹജ്ജ് ചെയ്തിട്ടേ കടന്നുറങ്ങാവൂ. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, 1 ഹജ്ജ് ചെയ്തിട്ടേ നീ കടന്നുറങ്ങാവൂ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അത്ഭുതത്തോടെ കൂടെ ചോദിച്ചു, നബിയ എങ്ങനെ ഇപ്പൊ ഹജ്ജ് ചെയ്തിട്ട് കടന്നുറങ്ങുന്നത്? എങ്ങനെയാ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റും? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ര പറഞ്ഞിട്ട് ആരെങ്കിലും കിടന്നുറങ്ങിയാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി കിടന്നുറങ്ങുന്ന സമയം ഈ ദിക്ര പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവന് ഹജ്ജിന്റെ കൂലി കിട്ടും. അത്രയ്ക്കും വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആര് ചെയ്യാനാ? അള്ളാഹുമ്മ ബിസ്മിക്ക അമൂത്തു വഹയ്യ എന്ന് പോലും പറയാത്ത നമ്മളാ ഇനി സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുവാൻ അവിടുന്ന് പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ കാര്യം സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവിന്റെ പ്രവാചകനെ വിടന്ന് പറയുകയാണ് ഈ ദിക്റി. ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ പടച്ചവനെ ഈ ദിക്റി പറയുന്ന മനുഷ്യനതാ മീസാനിലത് നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരമുണ്ടാക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അന്നബി സല്ലമ റളിയല്ലാഹു തആല അൻഹു സമിഅത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ജീവിതത്തിൽ അള്ളാഹു തരിലേക്ക് കടന്നു വരുമ്പോ ആരാണോ ശമിക്കുന്നത്, ആ ശമിക്കുന്നവൻ അത് മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഭാരമുള്ള നന്മയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരുപാട് രോഗവുമായിട്ട് ഈ മജ്ലിസിലേക്ക് കടന്നു വന്നവരുണ്ടല്ലോ, ശരീരത്തിൽ രോഗം കാരണം വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ, മനസ്സമാധാനമില്ലാത്തവരുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുമായി നടക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ നീ ശമിക്കേ, നീ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച നീ അനുഭവിക്കുന്ന വേദന നിസാരമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു പനി വന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു രാത്രി പനി വന്നാൽ അല്ലാ ആ പനി വന്നതിന്റെ പേരിൽ ആ മനുഷ്യന് ക്ഷമിച്ച അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ പഠിക്ക്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ നമ്മൾ പഠിച്ചവരല്ലേ? എടാ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ശരീരം തളരുന്നുണ്ട്, ശരീരം തളരുന്നുണ്ട്, തൊണ്ട വറ്റുകയാണ്, ഒരു കവള വെള്ളം കുടിക്കാൻ കൊതിക്കുകയാണ്. പടച്ചവനെ എന്നാലും ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല. പടച്ചവനെ നമ്മൾ ക്ഷമിക്കുകയാണ്, നമ്മൾ ക്ഷമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ഇത് നോമ്പില്ലെന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു നന്മയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നിനക്ക് നന്മ ഭാരം കൂടണോ? അല്ലാഹു തരുന്ന പരീക്ഷങ്ങൾ നീ ക്ഷമിക്കാൻ പഠിക്ക്. ക്ഷമയുള്ളവരാകണം സഹോദര. അത് രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും എത്ര വലിയ വേദനയാണെങ്കിലും മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് നബിയേ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല നബിയേ, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടഞ്ഞു വീഴുകയാണ്, വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്, വല്ലാത്ത വേദനയാണ് നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സ്വാലികത്തായ പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, ദുആ ചെയ്താ നിന്റെ രോഗം മാറും, അല്ല നീ ക്ഷമിക്കാൻ തയ്യാറായാ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ അവസ്മാര രോഗം പിടിച്ച പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ് ഈ വേദന സഹിച്ചാൽ അല്ലാഹു എനിക്ക് സ്വർഗം തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു അല്ലാഹു നിനക്ക് സ്വർഗം തരും, അല്ലാഹു നിനക്ക് സ്വർഗം തരും. എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ആ മഹദി പറഞ്ഞു മുത്തി നബിയേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ, ഈ വേദന
വേദന ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം മതിയെന്ന് പറഞ്ഞുകൊണ്ടവിടന്ന് തിരിഞ്ഞു നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് പ്രയാസം തരുമല്ലോ, അല്ലാഹു നിനക്ക് വേദന തരുമല്ലോ, അല്ലാഹു നിനക്ക് പട്ടിണി തരുമല്ലോ, അല്ലാഹു ചിലപ്പം മരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. പടച്ചവനെ അല്ലാ, കഴിഞ്ഞ മാസം അവസാനം പടച്ചവനെ മഞ്ചേശ്വരത്തുള്ള ഒന്നര വയസ്സുള്ള ഒരു പൊന്നുമോർ, ഒന്നര വയസ്സേ ഉള്ളു, അവന് പടച്ചവനെ ഒരു മാസക്കാലമായിട്ട് പനി മാറുന്നില്ല. അവസാനം ടെസ്റ്റ് ചെയ്തപ്പോ പടച്ചവനെ കിഡ്നിയിൽ ക്യാൻസറാ. അല്ലാ, അവസാനം ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ റിസൾട്ട് കിട്ടുമ്പോ ഞാൻ ആ സമയത്തുണ്ട്. പടച്ചവനെ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ രോഗമാണ്, കുഞ്ഞിന്റെ മൂത്രസഞ്ചിയിലേക്ക് പോയി എത്തിക്കഴിഞ്ഞു, ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞു, ഇനി ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല. എന്റെ കൂടെ വന്നവർ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറയണം ആ കുഞ്ഞിന്റെ വാപ്പയോട്. അല്ലാഹുവേ, അവസാനം ആ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തിയിട്ടവിടെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, രണ്ട് ദിവസം മുമ്പാണ് ആ ഒന്നര വയസ്സുകാരൻ മരണപ്പെട്ടു പോയത്. അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രി കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന് ശമിക്കാൻ തയ്യാറായ അതിനു പകരം അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മീസാനെന്ന് പറയുന്ന ത്രാസില് വല്ലാത്ത ഭാരമാണ്. ആ സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതുകൊണ്ടല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം കടന്നു വന്നാൽ നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണേ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണേ, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണേ. ഈ മജ്ലിസിൽ റമദാനിൽ നോമ്പ് പിടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ, പ്രയാസമില്ലാത്ത ആരുമില്ലടോ ഈ വാക്ക് പറയുന്ന ഞാൻ, ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാർ, ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല? പടച്ചവനെ ഒന്നല്ല നൂറുകണക്കിന് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ്. നന്ദിയില്ലാത്ത വാക്ക് പറയരുത്, നന്ദി കെട്ട വാക്ക് പറയരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും, അല്ലാഹു എനിക്കിത് തന്നല്ലോ, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ, ഞാൻ സദക്ക കൊടുക്കുന്നവനായിരുന്നല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ മജ്ലിസിനൂറ് പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ, ഏത് ഇൽമിന്റെ മജ്ലിസിലും മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ. ഒരിക്കലും പറയരുത് സഹോദര, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണ്, നിന്റെ നാവ് കൊണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയരുത്. പലരും പറയും, അല്ലാഹുവിന് എന്നെ വല്ലാത്ത വാസിയ, എന്നോട് പടച്ചവന് വല്ലാത്ത ദേഷ്യമാ. എന്റെ സദസ്സിലിരിക്കുന്നവര് നിങ്ങളോട് പറയുന്ന ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അല്ലാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് വേദന തരുന്നത്, നിനക്ക് ക്യാൻസർ തരുന്നത്, നിനക്ക് മാരക രോഗം തരുന്നത്. അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത്, അല്ലാഹു നിനക്ക് കടം തന്നത്, അല്ലാഹു നിനക്ക് വീട് തരാത്തത്, നല്ല ഒരു സമാധാനമുള്ള ജീവിതം തരാത്തത് അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങളുടെ ഈമാൻ അളക്കുന്നതാ, അല്ലാഹു നിങ്ങളുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുക്കുമല്ലോ. അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുക്കുന്നത് സ്നേഹം കൂടിയത് കൊണ്ടാണ് മനുഷ്യ, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽഅംബിയാ, അല്ലാഹു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളുകുടിയന്മാരെ ആയിരുന്നില്ല, കഞ്ചാവടിച്ച് നടക്കുന്നവരെ ആയിരുന്നില്ല, അതാ കാഫിറിനെ ആയിരുന്നില്ല. അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയോ?
അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പരീക്ഷണം കൊടുത്തത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു, അല്ലാതെ മറ്റുള്ളവർക്കായിരുന്നില്ല. ഈ 124,000 വരം വരുന്ന പ്രവാചകന്മാർ, ഈ അമ്പിയാ മുർസലീങ്ങൾ, ഇവരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? ആദ നബിയെയും നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെയും മൂസാ നബിയെയും ദാവൂദ് നബിയെയും യാക്കൂബ് നബിയെയും യൂനസ് നബിയെയും യൂസഫ് നബിയെയും അയ്യൂബ് നബിയെയും ഹാറൂ നബിയെയും യഹയ്യാ നബിയെയും ഈസാ നബിയെയും ഇവരെയുള്ള പ്രവാചകന്മാരെയല്ലോ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെയാ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ, കണ്ട കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ, പിന്നെ താങ്ങും തണലുമായി നിന്നവർ പോയല്ലോ, പടച്ചവരെ സ്വന്തം മക്കൾ മരിച്ചല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മക്കളെ കബറടക്കിയ വാപ്പയല്ലേ? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്ര മക്കളെ, എത്ര മക്കളുടെ മയ്യത്ത് ജീവിച്ചിരുന്നപ്പ കണ്ട പ്രവാചകരാ. പടച്ചവനെ പട്ടിണിയായിരുന്നില്ലേ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇലപറച്ച് കഴിച്ചില്ലേ, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് വേദനിച്ചതുപോലെ ലോകത്തൊരാളും വേദനിച്ചില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു വേദനിപ്പിച്ചത്? അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് കുറ്റം പറയരുത്, കുറ്റം പറയരുത്. നിങ്ങൾ പറയണം അൽഹംദുലില്ലാ, ഏതു പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറഞ്ഞോ. അങ്ങനെ പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല. മാരക രോഗം വരുമ്പോ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, മക്കള് മരണപ്പെട്ടു പോകുമ്പോ, മാരകമായ രോഗങ്ങൾ കടന്നു വരുമ്പോ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അത് പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തിട്ട് മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അവന്റെ മകൻ മരിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അവന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാ, ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു റബ്ബേ. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാ, സ്വർഗത്തിലൊരു വീട് പണിയേ, സ്വർഗത്തിലൊരു വീട് പണിയേ, ബൈത്തുൽ ഹംദ് എന്ന് പേരിട്, ഇത് ആ മനുഷ്യൻ ഉള്ളതാണെന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ജീവിതത്തിൽ പരീക്ഷണം വരുമ്പോ അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ അത് മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾ എന്താ പറയുക? നമ്മൾ നാല് പേരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കും, ബുദ്ധിമുട്ടാ, പ്രയാസമാ, എന്നാൽ ഇങ്ങനെ വന്നല്ലോ, അങ്ങനെ വന്നല്ലോ, ഒരിക്കലും പറയരുത്. എടോ, നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വന്നത് അതുപോലെ തന്നെ നിൽക്കും, നിന്റെ പ്രയാസം മാറുകയല്ല. അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണം. അള്ളാഹു നമുക്ക് നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, എത്ര വലിയ പ്രയാസമുണ്ടായാലും, ഇപ്പൊ SLC പരീക്ഷ എഴുതുന്നു, റിസൾട്ട് വന്നു, തോറ്റു, എന്തു പറയണം? എടാ, SLC പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്തു പറയണം? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എന്തു പറയണം? നരമ്പ് മുറിക്കണോ അൽഹംദുലില്ലാ പറയണോ? നരമ്പ് മുറിക്കണോ അൽഹംദുലില്ലാ പറയണോ? പെണ്ണുമ്പിള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി, എന്തു പറയണം? അതിനെല്ലാരും അൽഹംദുലില്ലാ പറയും, കാരണം ഓള് പോയി കിട്ടിയല്ലോ. അതന്നെ എടത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാരും പെണ്ണുമ്പിള്ള പോകുന്നു, എന്റെ പെണ്ണുമ്പിള്ള എന്താ പോകാത്തേന്ന്. ഇങ്ങനെ എന്തിക്കുന്നവരുണ്ട്. എടോ, നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? അൽഹംദുലില്ലാ പറ അല്ല ചോദിക്കും മലക്കുകളോട്, അവൻ എന്താ പറഞ്ഞേന്ന്, അവൻ എന്താ പറഞ്ഞത് എന്ന് അല്ലാഹു മലക്കുകളോട് ചോദിച്ചു. അപ്പൊ മലക്കുകൾ തന്നെ അത്ഭുതത്തോടെ പറയാ, അല്ലാ അവന്റെ മോന്റെ റൂഹ് പിടിച്ചപ്പോ അവ അൽഹംദുലില്ലാ പറഞ്ഞല്ല, ഒരു വീട് പണി സ്വർഗത്തി, എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട അവന് വേണ്ടി. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റുമോ? എല്ലാവർക്കും പറയാൻ പറ്റുമോ? പറ്റൂല. ഓ അൽഹംദുലില്ലാ പറഞ്ഞ അതിനും ആലോചിക്കുക. ഒരു അൽഹംദുലില്ലാ പറ, അങ്ങനെ പറയാനൊരു മനസ്സുണ്ടാകണമെങ്കിൽ ഒരു ഹദീസ് നിർത്താൽ മതി.
എടാ ജീവിതത്തിൽ ഏത് പ്രയാസം വരുമ്പോഴും വന്നത് വരിക തന്നെ ചെയ്യത്തില്ലേ, വരാനുള്ളത് വഴി തങ്ങോ, വരാനുള്ളത് വഴി തങ്ങോ, പരമനുഷ്യന്മാരെ തങ്ങോ, അത് വണ്ടി വിളിച്ചാണെങ്കിലും വരും. ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോ ഒറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം ഇടിഞ്ഞ് താഴെ വീണത് അല്ലേ. ഇവിടെ വരാനുള്ളത് വഴി തങ്ങത്തില്ല, അത് വരിക തന്നെ ചെയ്യും. അത് എന്ത് ചെയ്താലും വരാനുള്ളത് വരും. അപ്പൊ എന്ത് ചെയ്യാ, ഒരൽഹംദുലില്ല പറയണം. അൽഹംദുലില്ല പറയാനുള്ള ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ ഹദീസ് ഓർത്തു വെച്ചാ മതി. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമോ രോഗമോ ദുഃഖമോ വിഷമമോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. ഇവിടെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ നല്ലത് വരാൻ പോകുന്നു. ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു, ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ പ്രയാസം. അപ്പം നമുക്ക് എന്തോ അൽഹംദുലില്ല, എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട്. അൽഹംദുലില്ല പറ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.